ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്ത്രീകൾ പരിവർത്തനം സൃഷ്ടിക്കുന്നവർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ദൈവവചനത്തിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ലഭ്യമായ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ധ്യാനവചനം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 4:39 തിരുവചനം. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും യേശുവിൽ വിശ്വസിച്ചു. വേദപുസ്തകത്തിൽ സ്ത്രീകൾക്കായി വേർതിരിച്ചിരിക്കുന്ന പങ്ക് എന്തെല്ലാമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് മഹത്വമേറിയതും ശ്രേഷ്ഠമേറിയതുമാണ്. ദൈവത്തിന്റെ രക്ഷണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായ അനേക സ്ത്രീകളെ വേദപുസ്തക ചരിത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതിരുന്ന പഴയ നിയമ കാലഘട്ടത്തിൽ പോലും തങ്ങളുടെ തീരുമാനങ്ങളിലൂടെയും ത്യാഗ ജീവിതത്തിലൂടെയും നേതൃത്വത്തിലൂടെയും ദൈവ പദ്ധതിയിൽ സ്ത്രീകൾ നിസ്തുല്യമായ ശുശ്രൂഷ നിറവേറ്റിയിട്ടുണ്ട്. ദൈവരാജ്യ ശുശ്രൂഷയിൽ യേശുവിനോടൊപ്പം ഒരു വലിയ കൂട്ടം സ്ത്രീകൾ ശുശ്രൂഷ ചെയ്തതായി കാണുന്നു. ലൂക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 8:1 വചനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അത് കാണുവാൻ കഴിയും. സൗഖ്യം പ്രാപിച്ച സ്ത്രീകൾ മഗ്ദലക്കാരത്തി മറിയ, ഹേരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്ന, സൂസന്ന, തങ്ങളുടെ വസ്തുവകകൾ കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റ് പല സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് ആ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശു തന്റെ ശുശ്രൂഷയിൽ സ്ത്രീകൾക്ക് അർഹമായ ആദരവും അതുപോലെ തന്നെ പങ്കാളിത്തവും നൽകിയിരുന്നതായി കാണാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 3:26 ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 3:28 പറയുന്നു, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ എന്നും. ക്രിസ്തുവേശുവിൽ എല്ലാവരും ഒരുപോലെ ആണ് എന്നാണ് ഈ വചനം ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ ആണും പെണ്ണും എന്ന വ്യത്യാസമില്ല, എല്ലാവരും ഒരുപോലെയാണ്. വേദപുസ്തക പശ്ചാത്തലത്തിൽ സ്ത്രീകളിലൂടെ പരിവർത്തനം സൃഷ്ടിച്ചതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പാപം ലോകത്തിൽ വന്നത് ഒരു സ്ത്രീയിലൂടെയാണ് എന്ന് കരുതപ്പെടുന്നു. എന്നാൽ സ്ത്രീയിലൂടെ തന്നെ അനുഗ്രഹം ലോകത്തിലേക്ക് വന്നു. ഇതാണ് വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 3:16 പറയുന്നു, ദൈവം സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. ഇവിടെ ആദ്യ പാപം മുഖാന്തരം സ്ത്രീക്ക് ഗർഭധാരണം വിധിക്കപ്പെട്ടു. അതൊരു ശാപമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സ്ത്രീയുടെ ഗർഭധാരണം ഒരു ശാപമായിട്ട് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ്. ലൂക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 1:30-33 വചനങ്ങളിൽ ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കുന്നു, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യ കുടുംബത്തിലെ സ്ത്രീയിലൂടെ, ഹവ്വയിലൂടെയാണ് ഇവിടെ ദൈവം സ്ത്രീക്ക് ഗർഭം നൽകി ശപിക്കുന്നു എങ്കിൽ, മറ്റൊരു സ്ത്രീയിലൂടെ, മറിയയിലൂടെ, മറിയയുടെ ആ ഗർഭബലം നൽകി ഈ ലോകത്തിന്റെ മുഴുവൻ വിമോചനത്തിന്റെ കാരണമായ യേശുക്രിസ്തുവിന്റെ അവതാരത്തിന്
ആ മറിയ പങ്കാളിയായി തീരുകയാണ്. അവിടെ ആ സ്ത്രീ പങ്കാളിയായി തീരുന്നു. അങ്ങനെ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ആദ്യ കുടുംബത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഹവ്വ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിന്റെ വചനത്തെ ധിക്കരിച്ച് അനുസരണക്കേടെന്ന പാപം ചെയ്യുന്നത് കാരണം അവിടെ ആ സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീയോട് ദൈവം ആ അനുഗ്രഹത്തിന് പുറത്തു പോകുവാൻ കൽപ്പിക്കുകയാണ്, അനുഗ്രഹത്തിന് പുറത്താക്കുകയാണ്, അവിടെ ശപിക്കുകയാണ്. അങ്ങനെയാണ് നീ ഗർഭം ധരിച്ച് നീ വളരെ പ്രയാസത്തോടുകൂടെ തന്നെ കഷ്ടമനുഭവിച്ച് നീ പ്രസവിക്കും എന്ന് അവിടെ ശാപം നൽകുവാൻ ഇടയായിത്തീരുന്നു. എന്നാൽ മറിയയ്ക്ക് ഇതാ കന്യകയായ മറിയയിലൂടെ യേശു ക്രിസ്തുവിനെ ഉരുവാക്കുവാനായിട്ട് അവിടെ അനുഗ്രഹത്തിന്റെ വാക്കുകളാണ്, അനുഗ്രഹത്തിലൂടെയാണ് അവിടെ മറിയ ഗർഭവതിയായി തീരുന്നത്. അതുകൊണ്ടാണ് കന്യക ഗർഭിണിയായിട്ട് അത് പരിശുദ്ധാത്മാവിലാണ് അവിടെ ഗർഭിണിയാകുവാൻ ഇടയാകുന്നത്. എന്നാൽ ഹവ്വ ഗർഭവതിയായി കഷ്ടമനുഭവിച്ച് അവളവിടെ മക്കളെ പ്രസവിക്കും എന്ന് ശാപം നൽകുമ്പോൾ ഒരു സ്ത്രീയിലൂടെ തന്നെ അനുഗ്രഹത്തെയും ലോകത്തിന് നൽകുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടതായ കാര്യം. ലൂക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 48-49 വചനങ്ങൾ പഠിക്കുമ്പോൾ അവിടെ മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായപ്പോൾ സന്തോഷത്തോടുകൂടെ അവിടെ സന്തോഷിച്ച് പറയുകയാണ്, അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ആനന്ദം കൊണ്ട് അവിടെ പറയുന്നതായ വാക്കുകളാണ് പരിശുദ്ധാത്മാവിനാൽ അവിടെ ഉൽപാദിതമായ ആ ശിശുവിനെ അല്ലെങ്കിൽ ആ ആനന്ദത്തിന്റെ വാക്കുകൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വേദപുസ്തകത്തിൽ സ്ത്രീകൾക്കായി വേർതിരിച്ചിരുന്ന മഹത്വമേറിയതും ശ്രേഷ്ഠമേറിയതുമായ പങ്കിനെ കുറിച്ച് നമുക്ക് ഈ സമയം ചിന്തിക്കാം. ഒന്നാമതായി പഴയ നിയമത്തിലെ പരിവർത്തനത്തിന്റെ വക്താക്കളായ സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കാം. വിശ്വാസ കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് പുരാതന ഇസ്രായേലിൽ സ്ത്രീകളെ കണക്കാക്കിയിരിക്കുന്നത്. ഇസ്രായേല്യ മാതാവിന്റെ ഒരു ദൈവീക ഉദാഹരണമാണ് ഹന്ന. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ നമുക്ക് അത് വ്യക്തമായും കാണുവാൻ കഴിയും. ദൈവത്തോടുള്ള വാഗ്ദത്തം നിറവേറ്റിയതിലൂടെ ഒരു മാറ്റം സൃഷ്ടിക്കുകയാണ് അവിടെ ഹന്ന. ഹന്നയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ വേദനയുടെ നിരാശയുടെ അനുഭവത്തിൽ ആയിരുന്നു. ഹന്നയുടെ ജീവിതത്തിൽ വളരെ പഴികൾ കേൾക്കേണ്ടി വന്നവളാണ്. മാനസികമായിട്ട് വളരെ ഭാരപ്പെട്ടവളാണ്. അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് യാചിച്ച് അവൾ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ഇടയായി. അവളുടെ ജീവിതത്തിൽ മക്കളില്ലാതിരുന്നതായ ആ ഒരു വിഷമം അവളെ ഭാരപ്പെടുത്തിയിരുന്നു. സമൂഹം അവളെ നിന്ദിക്കുന്ന അനുഭവത്തിലായിരുന്നു. പുറത്തിറങ്ങുവാൻ കഴിയാതെ മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ കേൾക്കുവാൻ കഴിയാതെ ഒതുങ്ങിക്കൂടിയതായ ഹന്ന ദേവാലയത്തിൽ ചെന്ന് ദൈവത്തോട് തന്റെ ഭാരങ്ങളെ പറയുവാൻ തന്റെ വേദനകളെ പങ്കിടുവാനായിട്ട് ഇടയായതിലൂടെ അവൾക്ക് അവൾ ആഗ്രഹിച്ചതായ നന്മ ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. അവൾ ആ വാഗ്ദത്തം പ്രാപിച്ചു. അവൾ വാഗ്ദത്തം അതുപോലെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുമ്പോൾ അവൾ ദൈവത്തോടും ഒരു ഉടമ്പടി ചെയ്തു എന്നുള്ളത് കാണുവാൻ കഴിയും. ആ ഉടമ്പടി അവൾ നിറവേറ്റി. അവൾ ചെയ്ത ദൈവത്തോട് ചെയ്തതായ വാഗ്ദത്തം നിറവേറ്റുവാനായിട്ട് ഇടയായി. അങ്ങനെ ഒരു മാറ്റം സൃഷ്ടിക്കുകയാണ്. അവൾ പറയുകയാണ്, എനിക്കൊരു പൈതൽ ലഭിച്ചാൽ ഞാനത് ദൈവസന്നിധിയിൽ നൽകും, ദൈവത്തിന് വേണ്ടി നൽകും. അങ്ങനെ ഇതാ അവൾക്ക് മക്കളില്ലാതിരുന്ന അനുഭവത്തിൽ ആ വിഷമത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം നൽകിയതായ ആ പൈതലിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് പിന്നത്തേതിൽ ശമൂവേൽ പ്രവാചകനായി ദൈവം ഉയർത്തപ്പെടുവാൻ ഇടയായി തീർന്നു എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ അവിടെ പരിവർത്തനത്തിന്റെ വക്താവായി തീരുന്ന ഹന്നയെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ മോശയുടെയും
അഹരോന്റെയും സഹോദരിയായ മിര്യാം പ്രവാചകയും ആരാധന നയിക്കുകയും ആരാധന നയികയുമായി തീർന്ന ആ ശ്രേഷ്ഠ വനിതയെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 2:3 മുതലുള്ള വചനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ മക്കളുടെ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ ഫറവോൻ ഉത്തരവിട്ടിരുന്നു. ശിശുവായിരുന്ന മോശയുടെ ജീവൻ അപകടത്തിലായിരുന്നതിനാൽ മോശയുടെ അമ്മ അവനെ ഒരു ഞാങ്ങണ പെട്ടകത്തിൽ ആക്കി പെട്ടകത്തിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വയ്ക്കുകയാണ്. മിര്യാം എന്ത് സംഭവിക്കുന്നു എന്നറിയുവാൻ ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫറവോന്റെ പുത്രി അവിടെ കടന്നു വരുന്നു. ഫറവോന്റെ പുത്രി ഇതാ മോശയെ രക്ഷിക്കുന്നത് കണ്ടയുടനെ, ആ കുഞ്ഞിനെ രക്ഷിക്കുന്നത് കണ്ടയുടൻ തന്നെ മിര്യാം അടുക്ക് ഫറവോന്റെ പുത്രിയുടെ അടുക്കലേക്ക് പോയി. ഈ പൈതലിന് മുല കൊടുക്കുന്നതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരേണ്ടമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മോശയുടെ അമ്മയെ തന്നെ അവിടെ ഇതാ മോശ കുഞ്ഞിന് മുല കൊടുക്കുവാനായി കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന് കാണുവാൻ കഴിയും. അങ്ങനെ അവിടെ മോശയുടെ ജീവൻ രക്ഷിക്കുകയാണ്. അവിടെ ഭയന്നു നിൽക്കാതെ ആ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ പോയി അപ്രകാരം തക്ക സമയത്ത് ഉചിതമായി പ്രവർത്തിക്കുവാനായിട്ട് മിര്യാമിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ സമൂഹത്തിൽ മാറ്റത്തിന്റെ വക്താക്കളായി തീരുവാനായിട്ട് സ്ത്രീകൾ ഇടയായി എന്നുള്ളത് കാണുവാൻ കഴിയും. ഇവിടെ മിര്യാമിനെയും നമുക്ക് അപ്രകാരം കാണുവാൻ കഴിയും. സംഖ്യാപുസ്തകം 27:1-11 വരെയുള്ള ഭാഗങ്ങളിൽ യാക്കോബിന്റെ പുത്രനായ യോസേഫിന്റെ 5-ാം തലമുറക്കാരനായ സെലോഫാഹാദിന്റെ 5 പുത്രിമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മഹ്ല, നോവ, ഹുഗ്ല, മിൽക്ക, തിർസ എന്നിവർ മോശയുടെ അടുക്കൽ ഒരു പ്രശ്ന പരിഹാരത്തിനായിട്ട് വരികയാണ്. പുറപ്പാട് പുസ്തകത്തിലെ വിമോചന യാത്രയിൽ, ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ ഈ പെൺകുട്ടികളുടെ അപ്പനായ സെലോഫാഹാദ് മരണപ്പെട്ടു. അവർക്ക് അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഒരു അവകാശം നൽകണമെന്ന് ഇവർ മോശയോട് പരാതി പറയുകയാണ്. അപ്പോൾ പരാതി പരിഹരിക്കുന്നതിനായിട്ട് ഒരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഈ 5 സ്ത്രീകളും അവിടെ മോശയുടെ അടുക്കൽ ചെല്ലുന്നത്. മോശ ഈ വിഷയം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ദൈവം കേട്ടു. മോശയോട് ദൈവം പറയുകയാണ്, സെലോഫഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരിയാണ്, അവർക്ക് അപ്പന്റെ വസ്തുവിൽ അവകാശം കൊടുക്കണം എന്ന്. യഹോവ മോശയ്ക്ക് മറുപടി കൊടുത്തു, ഇവിടെ അപ്പന്റെ അവകാശം പുത്രിമാർക്ക് കൊടുക്കണം എന്ന് മോശ കൽപ്പിക്കുവാനിടയായി. അന്നു മുതൽ ഒരാൾ മകനില്ലാതെ മരിച്ചു പോയാൽ അവന്റെ അവകാശം മകൾക്ക് കൊടുക്കണമെന്നും മക്കളില്ലെങ്കിൽ മാത്രമേ ആ അവകാശം സഹോദരന്മാർക്ക് കൊടുക്കാവൂ എന്നും ഒരു നിയമമുണ്ടാകുകയാണ്. സമൂഹത്തിന് പരിവർത്തനമുണ്ടാക്കുന്നതായ ഒരു നിയമം അവിടെ നിലവിൽ വന്നു. അതുവരെയും നിലവിലിരുന്നതായ നിയമം, ഒരുവൻ ആൺമക്കളില്ലാതെ മകനില്ലാതെ മരിച്ചു പോയാൽ ആ സ്വത്തിന് അവകാശം എന്ന് പറയുന്നത് സഹോദരങ്ങളാണ്. എന്നാൽ ഇവിടെ ഭയം കൂടാതെ തന്നെ ഈ 5 പെൺകുട്ടികളും ഈ സെലോഫാഹാദിന്റെ 5 പെൺമക്കളും മോശയുടെ അടുക്കലേക്ക് ന്യായം ലഭ്യമാകുവാനായിട്ട്, ഒരു നിയമം ലഭ്യമാകുവാനായിട്ട് അവർ ധൈര്യത്തോടുകൂടെ കടന്നു പോകുകയാണ്. പുരുഷ മേധാവിത്വം നിലനിന്നിരുന്നതായ കാലഘട്ടത്തിലാണ് അവർ ഇപ്രകാരം ധൈര്യത്തോടുകൂടെ ഈ പ്രശ്ന പരിഹാരത്തിനായിട്ട് മോശയുടെ അടുക്കൽ പോകുന്നത് എന്ന് കാണുവാൻ കഴിയും. ഒരു പുരുഷ മേധാവിത്വത്തിന് കീഴിൽ ഒതുങ്ങിക്കൂടാതെ ഈ 5 പെൺകുട്ടികളും അവിടെ തന്റെ അപ്പന്റെ അവകാശം ലഭ്യമാകണം എന്ന് പറഞ്ഞുകൊണ്ട് മോശയുടെ അടുക്കൽ പോയതുകൊണ്ട് അവിടെ അപ്രകാരം ഒരു സ്വത്ത് നിയമം അവിടെ പുതുതായി രൂപം കൊള്ളുവാനിടയായി തീരുകയാണ്. ആ അപ്പന്റെ അവകാശം പെൺമക്കൾക്ക് ലഭ്യമാകുവാൻ, ഈ 5 പേർക്കും അത് ലഭ്യമാകുവാനായിട്ട് ഇടയായി. ഇവിടെയാണ്
ഈ കാലഘട്ടത്തിലും ഇപ്രകാരം പുരുഷ മേധാവിത്വം നിലനിന്നിരുന്നതായ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു സാമൂഹിക ആവശ്യവുമായിട്ട് സ്വത്തവകാശ നിയമവുമായിട്ട് നിയമത്തിന് വേണ്ടി ഇതാ അവിടെ മോശയുടെ അടുക്കൽ പോയ ആ പെൺകുട്ടികളിലൂടെ ആ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു എങ്കിൽ കാലങ്ങളായി നിലനിന്നിരുന്നതായ വ്യവസ്ഥകളെ മാറ്റിക്കൊണ്ട് ഈ അപ്പന്റെ അഞ്ച് പെൺമക്കളിലൂടെ സാധ്യമായതായ ഈ നിയമം വളരെ സമൂഹത്തിൽ പരിവർത്തനം സൃഷ്ടിക്കുവാനായിട്ട് ഇടയായി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എസ്തറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഏഴാം അധ്യായം 1-10 വചനങ്ങളിൽ യഹൂദന്മാരുടെ വരാനിരുന്ന നാശത്തിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് യഹൂദ വംശത്തിന്റെ ഉദ്ധാരണത്തിനും രക്ഷയ്ക്കുമായിട്ട് എസ്തറിനെ ദൈവം ഉപയോഗിച്ചതായി കാണുവാൻ കഴിയും. അവിടെ എസ്തറിലൂടെ യഹൂദ വംശത്തിന് തന്നെ അവിടെ രക്ഷയ്ക്ക് കാരണമായി എന്നുള്ളതാണ്. ഹാമാന്റെ തന്ത്രങ്ങൾ ഇതാ അഹശ്വേരോശ് രാജാവിനെ തക്ക സമയത്ത് അറിയിക്കുവാനായിട്ട് എസ്തറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. മൊർദെഖായിയെയും അതുപോലെ തന്നെ ഹാമാനെ വണങ്ങാത്തത് കൊണ്ട് ഹാമാൻ മൊർദെഖായിയെയും യഹൂദ വംശത്തെ തന്നെയും നശിപ്പിക്കുവാനായിട്ട് തന്ത്രം ഒരുക്കിയിരുന്നു. ആ തന്ത്രം തക്ക സമയത്ത് ഇതാ മൊർദെഖായി അറിയിക്കുകയും എസ്തറിനെ അറിയിക്കുകയും എസ്തറത് തക്ക സമയത്ത് തന്നെ രാജാവിനെ അറിയിക്കുകയാണ്, ആ അഹശ്വേരോശ് രാജാവിനെ അറിയിക്കുകയും ചെയ്തു. അതിലൂടെ യഹൂദന്മാർക്ക് രക്ഷയും ഉദ്ധാരണവും ഉണ്ടായി എന്ന് വേദപുസ്തക ചരിത്രം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ എസ്തറിലൂടെ യഹൂദ വംശത്തിന് തന്നെ നാശത്തിൽ നിന്ന് ഒരു വിടുതൽ ഉണ്ടായി. അപ്പോൾ തക്ക സമയത്ത് ഇടപെടുവാനായിട്ട് എസ്തറിന് കഴിഞ്ഞു. സമൂഹത്തിൽ പരിവർത്തനത്തിനായിട്ട് സ്ത്രീകളുടെ പങ്ക് നമുക്ക് ഇതിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പുതിയ നിയമത്തിലെ പരിവർത്തനത്തിന്റെ വക്താക്കളായ സ്ത്രീകളെ കുറിച്ചാണ്. പുതിയ നിയമം ആരംഭിക്കുന്നത് മറിയ എന്ന സ്ത്രീയിലൂടെയാണ്, ലോകരക്ഷകനായ യേശുവിന്റെ അമ്മയായ മറിയ. ഹന്ന എന്ന ഒരു പ്രവാചകിയെയും നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ കാത്തുകൊണ്ടിരുന്ന രക്ഷകനായ മെസ്സിഹ തന്നെ യേശു എന്ന് സ്ഥിരീകരിക്കുന്നതിന് ഹന്നയിലൂടെ ഇടയാക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിന്റെ പുനരുത്ഥാനത്തെ ആദ്യം അറിയിക്കുന്നത് ഒരു സ്ത്രീയിലൂടെയാണ്. ലുദിയ എന്ന സ്ത്രീയാണ് യൂറോപ്പിൽ ആദ്യമായി പൗലോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16:14 പറയുന്നു, തുയത്തര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായൊരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു എന്ന് പറയുകയാണ്. ഈ രക്താംബരം പാശ്ചാത്യ രാജ്യങ്ങളിൽ രാജകീയതയുടെ അടയാളമായിട്ടാണ് ഈ രക്താംബരം ധരിക്കുന്നത്. രക്താംബരം വിൽക്കുന്നവളെന്ന നിലയിൽ റോമാ സാമ്രാജ്യത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കുടുംബങ്ങളുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടായിരുന്നു. പ്രത്യക്ഷതയിൽ അവൾക്ക് വളരെ സമ്പന്നയായ ഒരു സ്ത്രീയായിരുന്നു എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ അവളാണ് പൗലോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടുവാൻ ഇടയായത്. അവളും കുടുംബവും സ്നാനം ഏറ്റു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ സമ്പന്നയായ ആ കുടുംബം സമ്പന്ന വർഗത്തിന്റെ ഇടയിൽ റോമാ സാമ്രാജ്യത്തിൽ ഏറ്റവും സ്വാധീനമുണ്ടായിരുന്നതായ ഒരു കുടുംബം അവിടെ പൗലോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടുകയാണ്. അവളും കുടുംബവും സ്നാനമേൽക്കുകയാണ്. ഫിലിപ്പിയ സഭയെ കുറെ കാലത്തേക്ക് അവൾ നയിച്ചിരുന്നതായിട്ട് ചരിത്രം പറയുകയാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4 അതിന്റെ 3 വചനം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ അവൾ മുഖാന്തരം അവിടെ ചരിത്രത്തിൽ ആ സ്ത്രീ ഒരു പരിവർത്തനം ഉണ്ടാക്കുവാനായിട്ട് ഇടയായി എന്ന് കാണുവാൻ കഴിയും. ആ ലുദിയയിലൂടെ ഒരു വലിയ മാറ്റത്തിന്റെ കാഹളധ്വനി ധ്വനിച്ചു എന്നുള്ളത് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 4:27-42 ഭാഗങ്ങളിലൂടെ കാണുവാൻ കഴിയുന്നത്
യേശുക്രിസ്തുവിലൂടെ വലിയ ഒരു സാമൂഹിക പരിവർത്തനം സൃഷ്ടിക്കുന്ന ശമരിയ സ്ത്രീയുടെ ജീവിതത്തെയാണ് നമ്മുടെ മുന്നിൽ കാട്ടിത്തരുന്നത്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ യഹൂദന്മാരും ശമരിയരും തമ്മിൽ വലിയ ശത്രുത നിലനിന്നിരുന്നു. ശമരിയരെ ദൈവജനമായി അംഗീകരിക്കുവാൻ യഹൂദർ ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം. അത്തരമൊരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് യേശുവും ശമരിയ സ്ത്രീയും തമ്മിൽ സുഖാർ പട്ടണത്തിൽ വെച്ച് സംഭാഷണം നടക്കുന്നത്. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 28-29 വചനങ്ങൾ പറയുന്നു, അനന്തരം സ്ത്രീ പാത്രം വച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണ്മിൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവിടെ ശമരിയ സ്ത്രീ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷിക്കുകയാണ്. എല്ലാ ദാഹവും ശമിപ്പിക്കുന്ന ക്രിസ്തുവിൽ നിത്യജീവന്റെ ഉറവ കണ്ടെത്തിയ ശമരിയ സ്ത്രീ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിൽ അസ്വസ്ഥമായി കഴിയുന്ന ഒരു സമൂഹത്തെ മുഴുവനും ക്രിസ്തുവിലേക്ക് നയിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ശമരിയ സ്ത്രീയിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ശമരിയ സ്ത്രീ പറയുകയാണ്, എന്റെ ജീവിതത്തെ ഒക്കെയും അതുപോലെ പറഞ്ഞ വിവരിച്ചതായ ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണ്മിൻ. അപ്പോൾ ഞാൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന, ഞാൻ സമൂഹത്തെ മറച്ചു വച്ചിരുന്ന പലതും വെളിപ്പെടുത്തിയതായ മനുഷ്യൻ, ആ മനുഷ്യനെ നിങ്ങളും വന്നു കാണുക എന്ന് ആ ശമരിയാസ്ത്രീ പറയുകയാണ്. ആ ശമരിയാസ്ത്രീ അപ്രകാരം പറഞ്ഞതുകൊണ്ടാണ്, അപ്രകാരം ആ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞതുകൊണ്ട് ജനമൊക്കെയും ആ ശമരിയരൊക്കെയും യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് ഓടി വന്നു എന്നുള്ളതാണ്. അവനെ കാണു, യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് ഓടി കൂടുകയാണ്. അവിടെ വന്നു യേശു ക്രിസ്തുവിനെ, ഇതാ ശമരിയ സ്ത്രീ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറയുകയാണ്. ഇപ്പോൾ ഒരു പക്ഷേ ക്രിസ്തു ആയിരിക്കും, എനിക്കത് അറിഞ്ഞുകൂടാ, എന്നാലും എന്റെ ജീവിതത്തെ മുഴുവനായിട്ട് അപ്രകാരം ഇതാ പകർന്നു തന്ന, അല്ലെങ്കിൽ എല്ലാം വെളിപ്പെടുത്തി തന്ന ഒരുവനെ നിങ്ങളും വന്ന് കാണുക. ഞാനത് കണ്ടു, ഞാനത് അനുഭവിച്ചു, നിങ്ങളും വന്ന് കാണുക. അവൾ കിണറ്റിൻകരയിൽ, ഇതാ യാക്കോബിന്റെ ഉറവയ്ക്കരികിൽ ആ കുടവും വച്ചിട്ടാണ് അവൾ ഓടുന്നത്. അവൾ യേശുവിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ആ പാത്രം അവിടെ ആ കിണറ്റിൻകരയിൽ വച്ചിട്ട് അവൾ പോകുവാനിടയായത്. അവൾ മടങ്ങി വന്നു, എനിക്ക് അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ കുടം നിറച്ച് വെള്ളം കോരി കടന്നു പോകുവാനുണ്ട്, ക്രിസ്തുവിൽ നിന്ന് എനിക്ക് ധാരാളം പ്രാപിക്കുവാനുണ്ട്. അതുകൊണ്ട് അപ്രകാരം ആ സ്ത്രീയിലൂടെ സമൂഹത്തിൽ വന്നതായ മാറ്റം ആ ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ പിന്നത്തേൽ നാം കാണുവാനായിട്ട് കഴിയും. ഇനി ഞങ്ങൾ വന്നു കണ്ടു, ഞങ്ങൾ മനസ്സിലാക്കി, ക്രിസ്തുവിനെ അറിഞ്ഞു, ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞു. ഇനി നീ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത്, ഞങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട്, ഞങ്ങൾ വന്ന് കണ്ടതുകൊണ്ട്, ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതല്ലാതെ നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതല്ല എന്നവർ പറയുകയാണ്. അപ്പോൾ ഒരു സമൂഹത്തിന് പരിവർത്തനം ഉണ്ടാക്കുവാനായിട്ട് ഒരു സമൂഹം മുഴുവൻ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ ആ സ്നേഹത്തിൽ വസിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമൊരുക്കിയത് ഈ ശമരിയ സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ്. ശമരിയരെന്ന് പറയുന്നത് യഹൂദന്മാരുമായിട്ട് സമ്പർക്കമില്ലാത്ത ഒരു അവസരത്തിലാണ്, അവിടെ ശത്രുത നിലനിന്നിരുന്നതായ ഒരു അവസരത്തിലാണ് ഈ ശമരിയർ യേശുവിനെ അറിയുവാൻ ഇടയായത്. അതിന് കാരണമെന്ന് പറയുന്നത് ആ പരിവർത്തനത്തിന്, ആ മാറ്റത്തിന്, ആ മാറ്റത്തിന്റെ കാഹളധ്വനി മുഴക്കിയത് ഈ ശമരിയാസ്ത്രീയായിരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് ഈ നാളുകളിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അവിടെ നിത്യജീവങ്കലേക്കുള്ള ഉറവ തുറക്കുവാൻ കഴിവുള്ള ക്രിസ്തുവിനെ അനുഭവിച്ചെറിയുവാനായിട്ട് ആ ശമരിയർക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അസ്വസ്ഥതകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് അവിടെ അവർക്ക് കഴിഞ്ഞതുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. ശമരിയർ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ടും അവസാനമായിട്ടും പരിവർത്തനത്തിന്റെ വക്താക്കളായ സ്ത്രീകളെ കുറിച്ച്, ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, സ്ത്രീകൾ പൊതുവെ അടിച്ചമർത്തപ്പെട്ട സമൂഹമായിരുന്നു എങ്കിലും ഭാരതത്തിൽ
വലിയ സാമൂഹിക പരിവർത്തനം ഉണ്ടായതായി കാണുവാൻ കഴിയും. 1966 ഒരു വനിത പ്രധാനമന്ത്രിയായി. അപ്പോഴാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി തീർന്നത്. 1972 ഒരു IPSകാരി ഉണ്ടായി, കിരൺ ബേദി എന്ന IPSകാരി. 1989 സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ഉണ്ടായി എന്ന് കാണുവാൻ കഴിയും, ജസ്റ്റിസ് M. ഫാത്തിമ ബീബി. അതുപോലെ 1997 ബഹിരാകാശ സഞ്ചാരിയായിട്ട് കൽപ്പന ചൗള എന്ന സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2007 പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ എന്ന വനിത. 2009 ലോകസഭാ സ്പീക്കർ ഉണ്ടായി, മീരാകുമാർ എന്ന വനിത. 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സീറ്റ് മാറ്റിവെക്കുവാൻ ഇടയായി. ഇങ്ങനെ ഭാരതത്തിൽ വലിയൊരു സാമൂഹിക പരിവർത്തനം ഈ നാളുകളിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇത് ഏറ്റവും മുകൾത്തട്ടിലാണ് ഇത് പറയുവാനിടയായത്. എന്നാൽ താഴെത്തട്ടിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ, സാമൂഹിക പരിവർത്തനങ്ങൾ ഉണ്ടായതായിട്ട് നാം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്നും സ്ത്രീകൾക്ക് വിമോചനം ഇന്ത്യയിൽ ആവശ്യമാണ്. വിമോചനം ചെന്നെത്തിയിട്ടില്ലാത്തതായ അനേക ദേശങ്ങളുണ്ട് എന്നുള്ളത് കാണുവാൻ കഴിയും. സ്ത്രീകൾ ഇന്നും പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീധനത്തിന്റെ പേരിലും അതുപോലെ തന്നെ ബാലപീഡനം, ഗാർഹിക പീഡനം, ബലാത്സംഗം, ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. കേസുകൾ ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത് സ്ത്രീകൾ അവിടെ പലപ്പോഴും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വരാതിരുന്നതാണ് എന്നുള്ളതാണ്. ഈ മാറ്റങ്ങൾക്ക് കാരണമായിട്ട് അവൾ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് വിമോചനത്തിന്റെ വക്താവായി തീരാത്തതിന് കാരണം പലപ്പോഴും പഴയ നിയമ ഭാഗം നാം പഠിച്ച ആ പ്രാരംഭത്തിൽ ചിന്തിച്ചതുപോലെ തന്നെ അനുസരണക്കേടെന്ന പാപം അവളെ താഴ്ത്തട്ടിലേക്ക് അല്ലെങ്കിൽ മാറ്റി നിർത്തി എന്നുള്ളതാണ്. ഒരു സ്ത്രീയിലൂടെ ദൈവം ഈ ഭൂമിയിൽ ശാപം ഉണ്ടാക്കി എങ്കിൽ, അല്ലെങ്കിൽ പാപത്തിലൂടെ, സ്ത്രീയുടെ പാപത്തിലൂടെ ശാപം ലോകത്തിലേക്ക് കടന്നു വന്നു എങ്കിൽ, ഒരു സ്ത്രീയിലൂടെ തന്നെ ഈ ഭൂമിയെ വീണ്ടും അനുഗ്രഹിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു, ലോകത്തെ സ്നേഹിച്ചു എന്ന് ഏത് പുസ്തകം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ലോകത്തെ സ്നേഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു തന്റെ പുത്രനിലൂടെ. ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ഗർഭഫലത്തെ ദൈവം അനുഗ്രഹിച്ചതിലൂടെ ലോകം അനുഗ്രഹിക്കപ്പെടുവാൻ, ലോകത്തെ സ്നേഹിക്കുവാനായിട്ട് ഇടയായി. സ്ത്രീക്ക് ഗർഭം നൽകി ദൈവം ശമിച്ചു എങ്കിൽ മറ്റൊരു സ്ത്രീയുടെ ഗർഭഫലത്തിലൂടെ ഈ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ശമരിയ സ്ത്രീയെ പോലെ ഇതാ ഒരു സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കുവാനായിട്ട്, പരിവർത്തനത്തിന്റെ വക്താവായി തീരുവാനായിട്ട് ഈ ആധുനിക കാലത്ത് സ്ത്രീകൾക്ക് കഴിയേണ്ടിയിരിക്കുന്നു. പരിവർത്തനത്തിന്റെ വക്താക്കളായി തീരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ആവശ്യം. ഈ നാളുകളിൽ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് പലപ്പോഴും മനസ്സിലാക്കുവാനായിട്ട് കഴിയാത്തത് കാരണം സമൂഹത്തിന്റെ പരിവർത്തനത്തിനും സമൂഹത്തിന്റെ പരിവർത്തനത്തിന്റെ വക്താക്കളായി തീരുവാനും സ്ത്രീകൾക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്രകാരം ഈ നാളുകളിൽ ശമരിയ സ്ത്രീയെ പോലെ പരിവർത്തനത്തിന്റെ വക്താക്കളായി തീരുവാനായിട്ട് സ്ത്രീകൾക്ക് കഴിയുന്നു എങ്കിൽ തീർച്ചയായും വളരെയധികം പിന്നിരയിൽ നിന്ന് മുൻനിരയിലേക്ക് സ്ത്രീകൾ എത്തിച്ചേരും എന്നുള്ളത് തീർച്ചയായ കാര്യമാണ്. ഹന്നയെ പോലെ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് പ്രാർത്ഥിച്ച് ദൈവത്തോട് അല്ലെങ്കിൽ ചോദിച്ച് കാര്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് പ്രാർത്ഥനാ ജീവിതമുള്ള സ്ത്രീകൾ സമൂഹത്തിൽ എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ പരിവർത്തനത്തിനായി പ്രവർത്തിക്കുവാനായിട്ട് ലഭ്യമാകുന്ന അവസരങ്ങൾ നാം വിനിയോഗിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിനിയോഗിക്കുമ്പോഴാണ് സമൂഹത്തിൽ മുൻനിരയിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നത്, എത്തിച്ചേരുവാൻ കഴിയുന്നത്. അപ്രകാരം അതിന് ദൈവത്തിന്റെ ആ കൃപ ഈ നാളുകളിൽ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അനേക അവസരങ്ങൾ ഈ നാളുകളിൽ ഉണ്ട് എങ്കിലും അത് വിനിയോഗിക്കുവാനായിട്ട് സ്ത്രീകളെ എഴുന്നേൽപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നാം ഈ നാളുകളിൽ മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ വിമോചനത്തിന്റെ വക്താക്കളായിട്ട്
വനിതകൾ മാറ്റം സൃഷ്ടിക്കുന്ന സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കുന്നതായ സ്ത്രീകൾ ഈ നാളുകളിൽ എഴുന്നേൽക്കുവാനായിട്ട് അപ്രകാരം പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് വിനയത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം അതിന് കൃപ നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ തന്നെ ഞാൻ ഇവിടെ ഈ അല്ലെങ്കിൽ ദൈവ വചനത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്. നമുക്ക് തലകളെ വണക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ പരിവർത്തനത്തിനായിട്ട് കർത്താവെ സ്ത്രീകൾ ഈ നാളുകളിൽ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം അങ്ങ് സ്ത്രീജനങ്ങളെ ശക്തീകരിക്കണമേ, വനിതകളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിവർത്തനത്തിന്റെ വക്താക്കളായി തീരുവാൻ ഈ നാളുകളിൽ സ്ത്രീകളെ ഒരുക്കുമാറാകണം. പരിവർത്തനം സൃഷ്ടിക്കുന്നതായ സ്ത്രീകൾ ആധുനിക കാലഘട്ടത്തിൽ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവകൃപ പകരുമാറാകണം. ബലഹീനതകളെ മാറ്റുമാറാകണം, അസ്വസ്ഥതകളെ മാറ്റുമാറാകണം. കർത്താവെ, സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങളെ മാറ്റണമപ്പാ. കുടുംബ ജീവിതങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ എല്ലാ മക്കളെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുരുഷ മേധാവിത്വത്തിന്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ടവരായിട്ടല്ല കർത്താവെ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും കർത്താവെ മുന്നോട്ട് പോകുവാൻ സ്ത്രീജനങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകട്ടെ, രോഗങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അപ്രകാരം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലതും തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തു മുഖേന പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ, ആമേൻ. വീണ്ടും കാണുവോളം ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് നടത്തുമാറാകട്ടെ. ആമേൻ.